ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നിശബ്ദ പ്രചാരണം നാളെ ഒരു ദിവസം കൂടി മാത്രം അവശേഷിക്കെ പുതിയ വെല്ലുവിളികളാണ് കേരളത്തിലെ ബി ജെ പിയെ അലട്ടുന്നത്. ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച പുതിയ ആക്ഷേപങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് ബി ജെ പിക്കുള്ളിൽ കളമൊരുങ്ങിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയില്ല എന്നും അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയെന്നുമുള്ള പുതിയ ആക്ഷേപവുമായിട്ടാണ് ദല്ലാൽ നന്ദകുമാർ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ തെളിവുകളുമായി രംഗത്തെത്തിയത്. ഇത് വലിയ രാഷ്ട്രീയ കോഴക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് വലിയ തോതിൽ പണമൊഴുകുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. നന്ദകുമാർ വെറുതെ എത്തുക മാത്രമല്ല, ബന്ധപ്പെട്ട തെളിവുകളായി അദ്ദേഹം ബാങ്കിന്റെ റസീത് അടക്കമുള്ള കാര്യങ്ങൾ നിരത്തുകയും ചെയ്തു. ചില ഫോട്ടോകളും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. 100 കോടി രൂപ തെരഞ്ഞെടുപ്പിൽ മുടക്കുന്നതിനായി കേരളത്തിലേക്ക് ബിനാമി ഇടപാടിലൂടെ എത്തിയെന്നും ഈ തുക കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ 100 കോടിയുമായി വന്ന ആൾ മുങ്ങിയെന്നുമാണ് നന്ദകുമാർ ഉയർത്തുന്ന ആക്ഷേപം. ഹവാല പണം കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായി ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട് അടക്കം പൂട്ടിപ്പോയ സാഹചര്യത്തിലാണ് ഈ 100 കോടി രൂപ എത്താതെ ഇയാൾ മുങ്ങിയതെന്നാണ് നന്ദകുമാർ പറയുന്നത്. ഇത് വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കോടികൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നു എന്നുള്ള കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആക്ഷേപം വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത്. 100 കോടി രൂപ കേരളത്തിലെ NDA സ്ഥാനാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി എത്തിക്കാനായിരുന്നു പദ്ധതി. ഇതാണ് ഈ പണവുമായിട്ടാണ് മുങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ NDA സ്ഥാനാർത്ഥികൾക്ക് ആയുള്ള പണവുമായി ഇയാൾ രാജ്യം വിട്ടതോടെ വലിയ തോതിലുള്ള BJP NDA വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതായും ദല്ലാൽ നന്ദകുമാർ ആക്ഷേപിക്കുന്നുണ്ട്. ഓരോ സ്ഥാനാർത്ഥിക്കും 5 കോടി രൂപ വീതം നൽകാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥിക്കും NDA BJP സ്ഥാനാർത്ഥികൾക്ക് നൽകാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. ഈ തുകയുമായിട്ടാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും എതിരെയുള്ള തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഹാജരായത്. ചില രേഖകൾ ഉയർത്തി കാണുകയും ചില ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ഭൂമി വാങ്ങാനെന്ന പേരിലാണ് 10 ലക്ഷം രൂപ വാങ്ങിയത്. ഈ തുക ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തുക തിരികെ നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്, എന്നാൽ ഈ തുക നൽകിയിട്ടില്ല. എന്നാൽ കേരളത്തിലേക്ക് BJP പണം വരുന്ന അക്കൗണ്ടുകൾ പൂട്ടിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നും ആക്ഷേപം ഉണ്ട്. 100 കോടി രൂപയുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട ഹവാലക്കാരൻ രാജ്യം വിട്ട കാര്യം കൃത്യമായി അന്വേഷിക്കണമെന്നും പല NDA സ്ഥാനാർത്ഥികൾക്കും പല മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തുന്നതിനുള്ള ഈ തുക തട്ടിയെടുത്തത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കണമെന്നും നന്ദകുമാർ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് BJP NDA ക്യാമ്പുകളിൽ തന്നെ ഉണ്ടാകുന്നത്. എന്നാൽ വസ്തു കച്ചവടം നടത്താൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്നും നന്ദകുമാറിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു ശോഭാ സുരേന്ദ്രന്റേത്. നന്ദകുമാർ ആക്ഷേപം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതായത് സ്വന്തം പേരിലുള്ള 8 സെന്റ് ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് താൻ പണം കൈപ്പറ്റിയത്. വസ്തു കച്ചവടം നടത്താൻ താൻ പണം വാങ്ങിയതായി ഇവർ സമ്മതിച്ചു. ഒപ്പം മറുപടിയായി ദല്ലാൽ നന്ദകുമാറിന് ശോഭാ സുരേന്ദ്രന്റെ വക ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു. ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചത് കൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ നിലപാട്. തന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതായത് ശോഭാ സുരേന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള 8 സെന്റ് ഭൂമി വിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയതെന്നും എന്നാൽ ഈ ഭൂമി വിൽക്കാതെ അയച്ച ചില ഇടപാടുകൾ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടെ അഡ്വാൻസ് തുകയായി വാങ്ങിയ 10 ലക്ഷം രൂപ തിരികെ നൽകിയിട്ടില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ഇതിനെ ന്യായീകരണമായി പറയുന്നത്. അതുപോലെ തന്നെ അനിൽ ആന്റണിക്ക് പണം നൽകിയതിന്റെ ചില ചിത്രങ്ങളും ഫോട്ടോകളും ദല്ലാൽ നന്ദകുമാർ ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഇത് വലിയ കുഴപ്പങ്ങൾക്കാണ് ഇപ്പോൾ കാണമൊരുക്കുന്നത്. കാരണം ഈ തുക ഓരോ മണ്ഡലത്തിലേക്കും എത്തിയ 5 കോടി എവിടെ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന 100 കോടി എവിടെ എന്നുള്ള നന്ദകുമാറിന്റെ ആരോപണം വന്നതോടുകൂടി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് കേരളത്തിലെ NDA BJP നേതൃത്വം.